പിന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള റൂൾസ് എഴുതിയിട്ടുണ്ട്. വിഷ്ണു സ്മൃതി അർത്ഥശാസ്ത്ര എന്നീ ഗ്രന്ഥങ്ങളിലായിട്ടുള്ളതാണ് പറയുന്നത്. കൗടില്യന്റെ അർത്ഥശ്ലീസി 330 ആ കാലഘട്ടമാണ് ഏകദേശം. ഊർധം സമ്പദ് സരാദസ്യ ആനുവൽ റേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, വാർഷികമായിട്ട്. ഇപ്പൊ അങ്ങനല്ലേ, അങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മാസത്രയാദസ്യ ക്വാർട്ടേർലി ആയിട്ട്, മാസത്രയാദ് എന്ന് പറഞ്ഞാല് ത്രയാദ് 3 മാസം കൂടുമ്പോൾ ക്വാർട്ടേർലി, മനസ്സിലായോ? അപ്പം വാർഷികമായിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, ക്വാർട്ടേർലി ആയിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊക്കെ ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാത്യായന ധർമ്മശാസ്ത്രത്തിൽ പറയുന്നത് വാർഷികമായിട്ട് തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാല് ഒരു നിയമം പോലെയാണ്. വാർഷികമായിട്ട് തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട്. ആകൃത അപി വത്സരാതിക്രമേണ യഥാവിഹിതം, ആ ശ്ലോകത്തിലൂടെ പറയുന്നു വാർഷികമായിട്ട് തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നാരദ ധർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ നാരദ ധർമ്മശാസ്ത്രം, ധർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം അതിനെ പറ്റി ഒത്തിരി ഉണ്ട്. മാഷ്ടർക്ക് ചോദിച്ചാൽ മതി, ധർമ്മശാസ്ത്രമാണ് അതിനെ ബേസ് ചെയ്തിട്ട് രാമായണമൊക്കെ എഴുതിയിരിക്കുന്നത്. എന്തായാലും അനാകാര്യണം അപൂർത്ഥം വത്സരാർത്ഥാപി പദ്ധതി, ഹാഫ് ഇയർലി ആയിട്ട് വത്സര അർത്ഥം ഒരു വർഷത്തിന്റെ പകുതി, ഹാഫ് ഇയർലി ആയിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് നാരദ ധർമ്മശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ എന്തിനൊക്കെ? വിഷ്ണു സ്മൃതിയിലായി, അർത്ഥശാസ്ത്ര കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലായി, നാരദ ധർമ്മശാസ്ത്രത്തിലെ മനുസ്മൃതിയിലും, ഇത്രയും ഗ്രന്ഥങ്ങളില് പലിശയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ഇത്രയും ഗ്രന്ഥങ്ങൾ വരണത്തിന്റെ പേര് പോലും 7-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പരാമർശിക്കുന്നില്ല. ചൈനയിൽ നിന്നാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബോക്സിൽ. ഇനി ലോൺ ആർക്കൊക്കെ കൊടുക്കാൻ അവകാശമുള്ളത്? അധ ഉത്തമർണ അധർമ്മണ അധമർണ്ണ ദത്തമർത്ഥം ഗൃണ്ണിയാത്, അതായത് സമ്പത്ത് കയ്യിലുള്ളവന് ലോൺ കൊടുക്കാൻ അവകാശമുണ്ട്. സമ്പത്ത് കയ്യിലുള്ള വ്യക്തിക്ക് അത് ആവശ്യമുള്ള ആൾക്ക് ലോൺ കൊടുക്കാം. പൈസ ആവശ്യമുള്ള ആൾക്ക്, കൂടുതൽ പൈസ കയ്യിലുള്ള ആള് ലോൺ കൊടുക്കാൻ അവകാശമുണ്ട്. എപ്രകാരമാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടത്? ദ്വിഗം ത്രികം ചതുഷ്കം പഞ്ചകം ചതം പ്രതിമാസം, ഒരു മാസത്തില് 2%, ദ്വിഗം. ശതമാനമൊക്കെ വാക്ക് പണ്ട് തന്നെ ഉപയോഗിച്ചിരുന്നു. 2%, 4%, 5%, അതായത് 100-ന് 2, 100-ന് 4, 100-ന് 5 എന്ന ക്രമത്തിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പാവപ്പെട്ടവരോട്, അത് കൗടില്യ അർത്ഥശാസ്ത്രത്തിലാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തില് പാവപ്പെട്ട വ്യക്തികളോട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. നിരാധാനേ ദിഗശ്ചതം മാസലാഭ ഉദാഹൃത, 2% കൂടുതൽ ഇൻട്രസ്റ്റ് ഒരു കാരണവശാലും പാവപ്പെട്ടവരിൽ നിന്ന് സ്വീകരിക്കരുത്. 2% കൂടുതൽ ഇൻട്രസ്റ്റ് ഒരു കാരണവശാലും പാവപ്പെട്ടവരിൽ നിന്ന് ഈടാക്കാൻ പാടില്ല. വ്യാവഹാരിക ആവശ്യത്തിനോ പാവപ്പെട്ടവരോടല്ല, വ്യവസായികളോട്, ടാറ്റ ബിർളയൊക്കെ ഇല്ലേ അന്നത്തെ കാലത്തുള്ളവരോട്, അന്നത്തെ കാലത്തെ ടാറ്റമാരോടും ബിർളമാരോടും അംബാനിമാരോടും ഒക്കെ
എങ്ങനെയാണ് അവർ ലോൺ എടുത്താൽ ഇൻട്രസ്റ്റ് ഈടാക്കേണ്ടതെന്ന് കൗടില്യൻ ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നു. നോക്കുക, പണ സദസ്യ പഞ്ചപണ വ്യാപകാരികേ, നൂറിന് 60% വരെ വാർഷികമായി പലിശ ഈടാക്കണം. വ്യവസായികളോട് 60%, പാവപ്പെട്ടവരോട് 2% കൂടുതൽ വാങ്ങരുത്. നമുക്ക് എത്രമാത്രം നീതിപൂർവമായിട്ടാണ് ചെയ്യുന്നത് മനസ്സിലായോ? മനുസ്മൃതിയിലെ പറഞ്ഞിരിക്കുന്ന ലോണിനെ കുറിച്ചുള്ളത്, വസിഷ്ഠ വിഹിതാമൃദ്ധി സുജേത വിത്ത വിവർദ്ധിനിയും അശീതി ഭാഗം ഗൃഹ്ണീയന്മാസാദ് വത്തുഷിക ശതേ, പണം പലിശയ്ക്ക് കൊടുക്കുന്നവൻ സ്വത്ത് വർദ്ധിപ്പിക്കാനായി വസിഷ്ഠൻ വിധിച്ചിട്ടുള്ള പലിശ നിരക്ക് ചുമത്തേണ്ടതാകുന്നു. അതായത് പ്രതിമാസം 100 ഭാഗം, അതായത് 1.5% പെർ മന്ത്, ഓരോ മാസവും 1.5% എടുക്കാവുന്നതാണ് മനുസ്മൃതിയിലെ പലിശയെ പറ്റി പറയുന്ന ഭാഗം. അടുത്തത് മനുസ്മൃതിയിൽ തന്നെ പറയുന്നു, നാതി സാം വത്സരീം വൃദ്ധിം ന ചാദൃഷ്ടാം പുനർഹരേത് ചക്രവൃത്തി, ആ ചക്രവൃത്തി കാലവൃത്തി കരിത കൈകാചയ, 1-2 മാസം കൂടുമ്പോൾ പലിശ വാങ്ങുക എന്ന അവധി 1 കൊല്ലത്തിലധിക കാലത്തേക്ക് നീട്ടിക്കൂടാ. 2-5-8-6-8-0 ഇത് 1 സൗരവർഷത്തിലുള്ള ദിവസത്തിന്റെ എക്സാക്ട് വാല്യൂ, ശരിയല്ലേ? സയൻസ് പഠിച്ചവർക്കറിയാം അല്ലെ? 1 സൗരവർഷ സോളാർ ഇയറിലുള്ള ദിവസത്തിന്റെ എക്സാക്ട് വാല്യൂ എന്താ മനസ്സിലാകുന്നത്? ആര്യഭടാചാര്യര് 1500 വർഷങ്ങൾക്ക് മുമ്പ് കേവലം ഒരൊറ്റ ലൈനിലുള്ള ശ്ലോകത്തിലൂടെ 1 വർഷത്തില് എത്ര ദിവസങ്ങൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് ആധുനിക ശാസ്ത്രത്തോട് യോജിക്കുന്ന രീതിയിൽ 100% ശരിയായിട്ട് വന്നു. 100% കറക്റ്റ് ആയിട്ടുള്ള കാര്യം, അത്രയും ഭയങ്കരമായിരുന്നു ആര്യഭടാചാര്യ. ഇനി ഭ്രമണം, ഭൂഭ്രമണത്തെ കുറിച്ച് പറയുന്ന സംസ്കൃത ശ്ലോകം ആര്യഭടൻ തന്നെ. മുമ്പ് ഈ സംശയം മഹായുഗം എന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, നമുക്ക് 4 യുഗമുണ്ട്, ത്രിതയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം അല്ലെ. ഈ 4 യുഗങ്ങൾക്ക് ഓരോ വാർഷിക കാലാവധിയുണ്ട്, ഓരോന്നിനും കാലാവധിയുണ്ട് കേട്ടാ. ത്രിതയുഗം 1728,000 വർഷം, 1728,000 വർഷം, 17 28 3 0 ത്രേതായുഗം 1296,000 വർഷം, 1296,000 ദ്വാപരയുഗം 8,64,000 വർഷം, 86,000 864,000 വർഷം. കലിയുഗം ഏറ്റവും പവർ 432,000 വർഷം, അത് കഴിഞ്ഞാൽ തീരും ലോകവാസനി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇതെല്ലാം കൂട്ടിയാൽ കേട്ട, ഇതെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ് ഇപ്പൊ പറഞ്ഞത്, 432,000. 432,000 4:3:2:1 4:3:2:1 ഈ റേഷ്യോയിലായിരിക്കും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇപ്പൊ യുഗം എന്ന് പറഞ്ഞാൽ യോഗം എന്നാണ് അർത്ഥം.
അത്രയുള്ളൂ, അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ അത്ര മനസ്സിലായി. ചന്ദ്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശനി, ഇത്രയും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒരേ ലൈനി വന്ന വർഷം, അതിനാണ് യോഗം ചേർന്നു എന്ന് പറയാം. അങ്ങനെയാണ് യുഗം എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ഭ്രമണത്തിലേക്ക് പോകുക, ഭൂഭ്രമണം. ആര്യഭാചാര്യ ആദ്യം കണ്ടെത്തി ഭൂമി, ഭൂമി ഭ്രമണം ചെയ്യുന്നു എന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആര്യഭടൻ. പറയുന്ന അനുലോമ ഗതിർമസ്തം സമം പശ്ചിമഗാനി രംഗായ. മുന്നോട്ട് പോകുന്ന വഞ്ചിയിൽ, ഒരു പുഴയിലൂടെ മുന്നോട്ട് പോകുന്ന വഞ്ചിയിൽ നിൽക്കുന്ന ഒരാള് കരയില് നിശ്ചലമായിട്ട് നിൽക്കുന്ന മരങ്ങളും പർവ്വതങ്ങളും എപ്രകാരമാണോ പുറകിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നത്. നിങ്ങൾ വാഹനത്തിൽ പോകുമ്പോൾ മരങ്ങളൊക്കെ പുറകിലേക്ക് പോകുന്നതായിട്ട് തോന്നിയിരുന്നോ? ആര്യഭടൻ ഈ ശ്ലോകത്തോടെ പറയുന്നത്, ഒരു വ്യക്തി പുഴയിലൂടെ വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ, വഞ്ചി മുന്നോട്ട് പോകുമ്പോൾ കരയിൽ നിൽക്കുന്ന അചലങ്ങളായിട്ടുള്ള ചലിക്കാത്ത മരങ്ങളും പർവ്വതങ്ങളും എപ്രകാരമാണോ പുറകിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നത്, അതേ പ്രകാരം ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിയുന്നത് കൊണ്ട് പ്രപഞ്ച ഗോളങ്ങൾ, സൂര്യൻ ഉൾപ്പെടെയുള്ള ഗോളങ്ങൾ, നക്ഷത്രങ്ങളും കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നതായി തോന്നുന്നു. മനസ്സിലാകുന്നുണ്ടോ? ശരിക്കും സഞ്ചരിക്കുന്ന ആരാണ്? ഭൂമിയാണ്. ഭൂമി സൂര്യനെ ചുറ്റാ ചെയ്യുന്നത്. ആര്യഭടാചാര്യ വ്യക്തമായിട്ട് പറയുന്നു, അത് തന്നെയാണ് പറയുന്നത്. ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത്, സൂര്യൻ ഭൂമിയല്ല ചുറ്റുന്നത്. പക്ഷെ ഭൂമിയിൽ നിൽക്കുന്ന ഒബ്സർവർക്ക്, നിരീക്ഷകന്